അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഇതാ കാബേജ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതാ വരി, നമ്മളെങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടെങ്കിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു കാബേജ് എടുത്തിന് കേട്ടോ. ഇതുപോലെ ഒരു ഓൾസാക്കിയിട്ട്, ഇതൊക്കെ ഉണ്ടല്ലേ, ഓൾസാക്കിയിട്ട് ഞാൻ വെച്ചേക്കാണ്. പിന്നെ ഇതാ ഇതിലേക്ക് കഞ്ഞിവെള്ളാട്ടോ ഞാൻ എടുക്കുന്നത്. ഏകദേശം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഇതാ ഈ ഒരു ഓൾസൊക്കെ ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഓൾസ് ഇടുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് താഴോട്ട് പോവാത്ത രീതിയിൽ ഓൾസ് ഇടണേ. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അരഭാഗം പച്ചവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ആ ഒരു ഇടകൊണ്ട് ഞാനിതാ ഇതിലേക്ക് 2 വലിയുള്ളി, പിന്നെ 1 ക്യാരറ്റ്, പിന്നെ ചെറിയ 2 പച്ചമുളക് കേട്ടോ. മുളക് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എത്ര ഏര് വേണ്ടതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കാബേജ് ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതാ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അതിനിടയിൽ നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചേന്ന് ഇതൊക്കെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറന്ന് കൊടുത്തേന്. പിന്നെ ഇതാ ഈ ഒരു ഉള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഏകദേശം 2-3 മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതാ കണ്ടില്ലേ. പിന്നെ ഇത്രയും ഉപ്പ് ഉപ്പ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ ഞാൻ ഇതിക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇടട്ട് കൊടുക്കും. സാധാ മുളക് പൊടിയാണേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വീഡിയോ ഇട്ടിരുന്ന ഷിപ്പായി പോയതാണ് കേട്ടോ. പിന്നെ ഇതാ ഏകദേശം ഒരു 3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മുട്ട ഉടച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് അങ്ങോട്ട് നല്ല അങ്ങോട്ട് ആയതിന് ശേഷം ഞാൻ ഈ ഒരു ഫില്ലിംഗ് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്നാക്ക് കേട്ടോ. നിങ്ങൾ ഒരുക്കം ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും, അത്രയ്ക്ക് നല്ലൊരു സ്നാക്കാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്നാക്ക് നമുക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് നമുക്കിതാ നമുക്ക് കൊടുക്കട്ടോ. അപ്പോൾ അതാ ഞാനിതാ ഈ ഒരു കാബേജിൻ്റെ ഈ ഒരു തോലുണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ടിതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് അവനർക്ക് വേണ്ടി തൃക്കട്ടോ. ബാക്കിയുള്ള ഫ്രിഡ്ജ് വെച്ചാൽ പിന്നെ ഉണ്ടാക്കിയല്ലോ പ്രശ്നമില്ല. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കട്ടിയുള്ള ഭാഗം, അതിങ്ങോട്ട് എടുത്ത് ഒഴിവാക്കാണ് ചെയ്യുന്നത്. നമുക്ക് ആ കട്ടിയുള്ള ഭാഗം വേണ്ട, നമുക്ക് അയക്കുമ്പോൾ ഒരു പിന്നെ ഒരു കട്ടി ഇങ്ങനെ തോന്നുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഞാൻ ആ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിരുന്നു. പിന്നെ ഇതാ നമ്മളുണ്ടാക്കിച്ച ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇതുപോലെ എന്നങ്ങോട്ട് മടക്കി കൊടുക്കുക കേട്ടോ. മടക്കാൻ ഇനി എങ്ങനെ മടക്കാനും പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് പിന്നീട് നല്ലൊരു ഇതൊക്കെ തോന്നിയത് ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ ഞാനിതാ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു ഈ ഒരു മടക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇർക്കളി എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് കൊത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല രസമാണ് കേട്ടോ. കഴിക്കാൻ നല്ല കാണാൻ വേണ്ടിയിട്ടെനിക്ക് അറിയില്ല, കഴിക്കാൻ ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അതാ ഇതുപോലെ കണ്ടില്ല ഓരോന്നോരോന്ന് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കാൻ മറക്കരുത് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു കട്ടിയുള്ള ഭാഗം കണ്ട് വരുമ്പോൾ അവിടെ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്നല്ല, ഒരു കട്ടിയുള്ള ഭാഗമായി വരും അത്രേ ഉള്ളു. ഇതുപോലെ ഞാനിതാ കണ്ടില്ലേ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തും ഇതുപോലെ ഞാൻ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്കൊന്നും അവിടെ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കടായി എടുപ്പത്തിച്ചേക്കുക. ഏകദേശം ഓയിലാട്ടോ പാർന്നത്, സൺഫ്ലവർ ഓയിൽ ആയിട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇതാ ഒരു ചെറിയൊരു ഉള്ളിട്ടോ, ഒരുപാട് വേണ്ട കേട്ടോ. ഇത് കുറച്ച് അങ്ങോട്ട് കളറ് മാറിയതിന് ശേഷം ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷൻ അല്ല, അണ്ടങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇനി ഒരുപാട് അങ്ങോട്ട് പറ്റൂല, അതാ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് തക്കാളി സോസ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തക്കാളി സോസാണ് കേട്ടോ. ഇതുപോലെ ഇതാ കണ്ടില്ലേ, ഒരു 3 തക്കാളി എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പഞ്ചസാര, അങ്ങനെയൊക്കെ സോസ് ഉണ്ടാക്കാൻ അറിയല്ലോ. അപ്പോൾ അറിയാത്തവരെ ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം 3-4 മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു സോസിലേക്ക് ഇടുന്നിട്ട് ഇങ്ങനെ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു സോസിൻ്റെ ഒരു പിന്നെ ആ ഒരു പുളിയ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ ഈ ഒരു സ്നാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നല്ല വേറെ ലെവൽ തന്നെയാണ് കേട്ടത്. അത്രക്ക് നല്ല രസമുള്ള സ്നാക്കാണ്.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറിച്ചിട്ട് കണ്ടില്ലേ, ഒക്കെ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് പതുക്കെട്ട് സാവധാനം തന്നെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം പറ്റ കുറച്ച് കൊടുക്കണം കേട്ടോ. അതാണ് നമുക്ക് മെയിൻ കാരണം. ഈ ഒരു സോസൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പിന്നെ ഈയൊരു കടായി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് 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 ഞാൻ കണ്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നത്. ഈ ചൂടിൽ കിടന്ന് ഈ ഒരു ചൂടിൽ കിടന്നിട്ട് വേണം കേട്ടത് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ആയി കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് റെഡിയായിട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വട്ടം ഞങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു വെറൈറ്റി സ്നാക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചതാ. ഇതുപോലെ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതിൻ്റെ പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ കിടന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു ഈ എരിവും ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിൽക്കണം കേട്ടോ. ആ ഒരു ടൈം മാത്രം മതി, ഒരുപാട് ടൈമോ കാര്യമൊന്നും വേണ്ട. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടുണ്ടോ, ഓപ്ഷനലാണ്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ചെറിയൊരു ഭംഗി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ടൈമോ കാര്യമൊന്നും വേണ്ട. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് മക്കൾക്ക് കൊടുക്കണോട്ട് കേടില്ലല്ലോ. പിന്നെ ഒരുപാട് പിന്നെ എണ്ണ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നമുക്ക് ആ ഒരു സോസിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തതാണല്ലോ. അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. ഇൻഷാല്ലാ ഞാൻ നല്ല കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.